പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സത്തിനുള്ള കോമ്പഴി. അങ്ങനല്ലേ പറയുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പറഞ്ഞു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളുടെ ദുർനടപ്പായിക്കോട്ടെ, അല്ലെങ്കിൽ മാതാ ഭർത്താവിന്റെ, ഞാൻ പറഞ്ഞല്ലോ, ബന്ധനമുള്ള ഒരു വ്യക്തി ആയിക്കോട്ടെ, ബന്ധനമുള്ള ജീവിത പങ്കാളി ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, നിങ്ങൾ ആഞ്ഞാഞ്ഞ് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ ജപമാല ചൊല്ലുന്നത് വഴി അതിനെ സോൾവ് ചെയ്യാനുള്ള ഒരു വഴി സ്വർഗം പറഞ്ഞു തരും. ഹല്ലേലൂയ. ആര് വഴി? പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ പ്രകാരം വഴി പറഞ്ഞു തരും. ഹല്ലേലൂയ. ഇന്നലെ ഞാൻ ശാലോമിൽ ഒരു സാക്ഷ്യം കേട്ടതാ, ഈ ചേച്ചിയെ, ഇതാ ഒരു ചേച്ചിയുടെ സാക്ഷ്യം കേട്ടിട്ട് ആ ചേച്ചി പറയാ, ഇതാ ഭയങ്കര വിഷമുള്ള എട്ടടി മൂർഖൻ എന്ന് പറഞ്ഞൊരു മൂർഖം കടിച്ചു. ഹല്ലേലൂയ. ഈ മൂർഖം കടിച്ച എട്ടടി കഴിഞ്ഞാ മരിച്ചു. യൂട്യൂബിലുണ്ടത്. ഹല്ലേലൂയ. ചേച്ചിയെ ഈ പാമ്പ് കടിച്ചതിന് ശേഷം അടുത്ത സെക്കൻഡ് മാതാവ് പറഞ്ഞു, ഇതേ ഇന്ന പച്ചില പറിച്ച് പെട്ടെന്ന് കഴിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പറമ്പിൽ തന്നെയുള്ള പെട്ടെന്ന് കഴിച്ചു. ഇതാ ആ വ്യക്തിക്ക് സൗഖ്യം കിട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നൂറോളം സംഭവങ്ങൾ എനിക്കറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യക്തിപരമായിട്ട് പറഞ്ഞ കേസുകളുണ്ട്, വ്യക്തിപരമല്ലാത്തതുണ്ട്, അങ്ങനെ എനിക്ക് അറിയാവുന്ന കെട്ടുകേഴ്വിയുണ്ട്, ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. സ്വർഗം നമ്മുടെ മേലുള്ള തിന്മയുടെ ചങ്ങലകളെ എടുത്തു മാറ്റാൻ പരിശുദ്ധ അമ്മ വഴി കോമ്പഴി പറഞ്ഞു തരും. ഹല്ലേലൂയ. നിങ്ങളൊരു ബിസിനസ്സിൽ പോയി അകപ്പെട്ടോ? നിങ്ങളൊരു ജോലി പോയി അകപ്പെട്ടോ? തെറ്റായ പ്രേമബന്ധത്തിൽ പോയി അകപ്പെട്ടോ? പേടിക്കരുത്. ഹല്ലേലൂയ. വീണു പോയതിലല്ല നിങ്ങൾ ഭയം. പിന്നെ അത് പോയി ഇനി തകർന്നു നിരാശയല്ല, ഉടനെ നിങ്ങൾക്ക് സ്വർഗം തന്നിരിക്കുന്ന ആയുധമാ ജപമാല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റപ്പെട്ടു പോയോ, തകർന്നോ, കവർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടോ? നമുക്കറിയാം, നൂറോളം സംഭവങ്ങൾ എനിക്കറിയാം. കള്ളന്മാര് വന്നിട്ട് ഈ കള്ളന്മാരുടെ നടുവിൽ പെട്ടു എന്ന് കണ്ടവര് ജപമാല എടുത്ത് പ്രാർത്ഥിച്ചപ്പം പുലി പോലെ വന്നത്, എലി പോലെ പോയ, ഇഷ്ടം പോലെ കാര്യങ്ങൾ അറിയാം. ഹല്ലേലൂയ. അപകടം മുന്നിൽ കണ്ടോ? രോഗം മുന്നിൽ കണ്ടോ? നിങ്ങൾ ജപമാല എടുത്ത് പ്രാർത്ഥിക്കണം, സമരം ചെയ്യണം. മാതാവേ, എനിക്ക് ഇതിന്റെ മേലുള്ള ഒരു ജ്ഞാനം വെളിപ്പെടുത്തി തരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ചുമ്മാ പ്രാർത്ഥിക്കല്ല, ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ അറിവിന്റെ കാരണമേ. ഹല്ലേലൂയ. ആത്മജ്ഞാന പൂരിത പാത്രമേ. ഹല്ലേലൂയ. ബഹുമാനത്തിന്റെ പാത്രമേ. ഹല്ലേലൂയ. ഇതിന്റെ എല്ലാം പാത്രമാ പരിശുദ്ധ അമ്മ. അതുകൊണ്ട് അമ്മയോട് പറയണം, അമ്മേ, ഞാൻ അകപ്പെട്ടു പോയ കുരുക്കിന്റെ അകത്തുനിന്ന് കുരുക്കഴിക്കാൻ കൃപയുള്ള മാതാവേ, എന്റെ ജീവിത കുരുക്കുകളെ നീ അഴിച്ചു തരണമേ. പറഞ്ഞു ഹല്ലേലൂയ.